ഇയാൾ ഈ പണി പണ്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കെ സി വേണുഗോപാലിനെതിരെ മുമ്പൊരു സ്ത്രീ മാനനഷ്ട കേസ് കൊടുത്തിരുന്നല്ലോ, സോളാർ വിവാദം കത്തിപ്പടരുമ്പോ. ആ സോളാർ വിവാദം കത്തിപ്പടർന്ന സമയത്ത് അന്ന് മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള സ്ത്രീക്ക് കാര്യസ്ഥനായിരുന്നു ദല്ലാൽ നന്ദകുമാർ. ആ കാര്യസ്ഥൻ കെ സി വേണുഗോപാലിന് വേണ്ടി എത്ര കോടികളാണ് ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിച്ചാൽ മതി, അതെനിക്ക് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിന്റെ ബാക്കി നാളെ രാവിലെ ആരാധനായിട്ടുള്ള അമിത്ഷാജി വരികയാണ്. നിങ്ങളുടെ മുന്നിലാണ് ദല്ലാൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാം, എന്തിനാണ് പൈസ വാങ്ങുന്നത്? എന്റെ ഭൂമി വിൽക്കാനാണ്. എഗ്രിമെന്റ് എഴുതിയില്ല, ഇയാൾ വന്നതേയില്ല. ഇയാൾ ഇടയ്ക്ക് വിളിച്ചു പറയുകയാണ് എനിക്ക് എന്റെ 10 ലക്ഷം വേണം. അപ്പൊ ഞാൻ എന്താ അയാളോട് പറയുന്നത്, നിങ്ങളുടെ 10 ലക്ഷം നിങ്ങൾ ഈ ഭൂമിയാണ് വാങ്ങാനായിട്ട് തീരുമാനമെടുത്തത്. നിങ്ങൾ ഇയാൾ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളതും ആധാരമെഴുത്തുകാരൻ രഘു വടക്കാഞ്ചേരി രഘുവിനെ കാറിൽ കയറ്റി കൊണ്ടുവന്നു, ഈ സ്ഥലം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ദല്ലാളിന് ഭൂമി നമ്മൾ ആരും ഏറ്റുകൊണ്ടു പോയിട്ടില്ലല്ലോ, ഭൂമി അവിടെ ഉണ്ടല്ലോ, മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടല്ലോ. ദല്ലാളിന് ഭൂമി മാത്രമേ ശോഭാ സുരേന്ദ്രൻ കൊടുക്കൂ. ദല്ലാൾ എന്ന് പറയുന്നവന് എനിക്കൊരു അത്യാവശ്യം വന്ന ഘട്ടത്തിൽ എന്നെ ചതിക്കാനായി എന്തെങ്കിലും പ്രവൃത്തി നടത്തി മാധ്യമ സുഹൃത്തുക്കളോടല്ല തമ്പുരാനെ അറിയിച്ചാൽ പോലും ദല്ലാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ ഭൂമി തന്നെ ദല്ലാൾ വാങ്ങണം, വാങ്ങിയിരിക്കണം. കാരണം ശോഭാ സുരേന്ദ്രന് ഇപ്പോ ഒരു കൊല്ലത്തിന് ശേഷം ഡേറ്റ് ഉണ്ടല്ലോ, SBIയിലേക്ക് പണം വന്ന ഡേറ്റ് അയാൾ പറയുന്നുണ്ടല്ലോ. ആ ഒരു കൊല്ലം എന്താണ് ഇയാൾ മിണ്ടാതിരുന്നത്? ഇത് വാർത്തയാക്കാൻ വീണ്ടും ക്രൈം നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടു. രേഖ തരാൻ പറയൂ. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നാട്ടു നടപ്പാണോ? ശോഭാ സുരേന്ദ്രൻ എന്റെ ഓട്ടുപാറയിൽ ഇന്നും കിടക്കുന്ന ആ ഭൂമിക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കരാർ എഴുതിയുണ്ടെങ്കിൽ ആ കരാറിന്റെ കോപ്പി നന്ദകുമാർ കൊണ്ടുവരട്ടെ. നാളെ രജിസ്റ്റർ ചെയ്യും മാധ്യമങ്ങളുടെ മുന്നിൽ, ബാക്കി പണം തരണം. അതായത് എന്റെ ഭൂമിയുടെ വില 1,90,000 രൂപയാണ്. 1,90,000 രൂപ വിലയുള്ള ഭൂമി ദല്ലാൽ നന്ദകുമാർ വാങ്ങാമെന്ന് പറഞ്ഞത് എന്റെ ജ്യേഷ്ഠൻ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോ പെട്ടെന്ന് ഒരു 15 ലക്ഷം ചികിത്സാ ചെലവ് വന്ന സമയത്താണ് എനിക്കത് വിൽക്കണമെന്നുള്ള ഒരാവശ്യം വരുന്നത്. ആ സമയത്ത് ഈ മനുഷ്യൻ, ഈ ദല്ലാൾ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കറിയാം ഇത് നാളെ ഇയാൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ബാങ്ക് വഴി, SBI ബാങ്ക് വഴി ഇടാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എന്നോട് വെറുപ്പ് വരാനുള്ള കാരണം, കൊടുക്കാൻ സൗകര്യമില്ല, കൊടുക്കാൻ സൗകര്യമില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ ഭൂമി, ഇവൻ വലിയ വാക്ക് പറയുന്ന ആളല്ലേ, എന്റെ ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച ഒരാൾക്ക് ആ ഭൂമി മാത്രമേ കൊടുക്കൂ. 4 തവണ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. 4 തവണ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ബാക്കി പൈസ തന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്ത് ഈ ദല്ലാളിന് 10 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥയല്ല.